പോകുന്നത് ബൂമറൈ പ്ലെയിനാണ് അപ്പോൾ ഇതാണ് ബൂമറൈ പ്ലെയിൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് വേറെ ആളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും കാണിച്ചു തരാം ആദ്യം നമുക്കൊരു എ ഫോർ പേപ്പർ എടുത്തിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നടുവിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മടക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു വാസ എടുത്തിട്ട് ഇതേപോലെ മടക്കുക അതേപോലെ മറ്റേ സൈഡും അതേപോലെ തന്നെ മടക്കാം ഇപ്പൊ നമ്മൾ തുറന്നു നോക്കിയാൽ നാലായിട്ട് ബാധിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ ഒരു സൈഡ് ഇത് ഈ സൈഡ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ലൈനിൽ മുട്ടിച്ച് ഇവിടെ അറ്റത്ത് മുട്ടിച്ച് ഇതേപോലെ ഇങ്ങനെ മടക്കാം അതേപോലെ മറ്റേ സൈഡും മടക്കാം എന്നിട്ട് നമുക്ക് പേപ്പർ തിരിച്ചിട്ട് ഈ നടുവിൽ നിന്ന് ഇങ്ങനെ മടക്കുക എന്നിട്ട് വീണ്ടും പേപ്പർ തിരിച്ചിട്ട് ഒരു കോണാകൃതിയിൽ കോണാകൃതിയിലായിട്ട് മടക്കുക എന്നിട്ട് ഇവിടെ രണ്ട് പേപ്പറിൻ്റെ രണ്ട് ഹംസങ്ങൾ കാണും അത് ഉള്ളിലോട്ടേക്ക് കറക്റ്റായിട്ട് മടക്കാം എന്നിട്ട് ഈ കോൺ പോലെയുള്ള ഭാഗം ദേ ഇങ്ങനെ അറ്റത്തി മുട്ടിച്ച് മടക്കുക എന്നിട്ട് ഇങ്ങനെ പേപ്പർ തിരിച്ചിട്ട് നടുവിൽ നിന്ന് മടക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ പകുതി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക ഇതിപ്പോ ഇതേപോലെ രണ്ട് സൈഡും മടക്കാം ഇപ്പൊരു പ്ലെയിനിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു സൈഡ്
കുറച്ചിങ്ങനെ അടക്കാം. ഈ ഇവിടെ ലൈൻ ഉണ്ടാവും, ആദ്യം മുട്ടിച്ച മതി. ഇതേപോലെ രണ്ട് സൈഡിലും ലൈൻ ഉണ്ടാവും, ആ രണ്ട് സൈഡിലും മുട്ടിച്ച് ചെയ്യുക. ഇനി ഇതാണ് മെയിൻ സ്റ്റെപ്പ്. ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കുക. ആൾമേലി ലൈൻ ഉള്ളത് മാത്രമാണ് വെച്ചിട്ട്, ഇതിവിടെ ലൈൻ ഉള്ള പോലെ രണ്ട് സ്ഥലത്ത് ലൈൻ ഉണ്ടാവും, അതേപോലെ പൊന്തി വയ്ക്കുക, ഇല്ലെങ്കിൽ പറക്കത്തില്ല. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ താഴോട്ടേക്ക് മടക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ബൂമറാങ് പ്ലെയിൻ റെഡി ആയിരിക്കുന്നു. ഇന്ന് ഇത് ടെസ്റ്റിംഗ് ആണ് ബാക്കി വരുന്നത്, അത് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്യണം.